കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിലെ ഒരു ടൂറിസ്റ്റ് ഹോമാണ് ഈ കാണുന്നത്. തേക്കടി കുമളിയിലാണുള്ളത്. വെൽക്കം ടു സീ ഡ്രീംസ്. സീ ഡ്രീംസ്, സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാകുന്നവരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അകത്തേക്ക് കയറാം. ഇതാണ് റിസപ്ഷൻ, സ്റ്റെയർ കേസ്. നമുക്കിനി നേരെ ടോപ്പിൽ പോയിട്ട് താഴെ ഇറങ്ങാം. ഇതാണ് ടെറസ്. അവിടെയുള്ള വ്യൂ ആണിതെല്ലാം. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. അതായത് മൂന്ന് നിലകളാണുള്ളത്. അഞ്ച് നിലയുടെ ഫൗണ്ടേഷൻ ഉള്ളതാണ്. മൂന്ന് നില പണിതീർന്നതാണ്. ഇത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത് 2019 ഫെബ്രുവരിയിലാണ്. മൂന്ന് വർഷമായിട്ടില്ല. ഒരു വർഷം നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. ഇത് സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിൽ 7 റൂംസാണ് ഉള്ളത്. എല്ലാ റൂംസും ഡബിളാണ്. നന്നായിട്ട് ഫർണിഷ് ചെയ്തിരിക്കുന്നതാണ്. സെക്കൻഡ് ഫ്ലോറിൽ ഈ കാണുന്ന 7 റൂംസ് ടോട്ടൽ 15 റൂംസാണ് ഈ ടൂറിസ്റ്റ് ഹോമിലുള്ളത്. ഇത് കൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഹാളുണ്ട്, ഡ്രൈവേഴ്സ് റൂമുണ്ട്, ടോപ്പിൽ സാനിറ്റേഷനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതുകൂടാതെ രണ്ട് മോഡൽ കിച്ചണും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സെപ്പറേറ്റ് സൗകര്യത്തോടെയുള്ള എൻട്രൻസാണ് കൊടുത്തിരിക്കുന്നത്. 8 കാറ് പാർക്കാനുള്ള സൗകര്യമുണ്ട്. കുമളി ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണിത്. തൊട്ടടുത്ത് ആനസവാരി തൊട്ടടുത്ത് തന്നെയാണ്. നടക്കാവുന്ന ദൂരമുള്ളു. സെക്കൻഡ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. അവർക്കോ അവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആയിരിക്കും പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക. തേക്കടി കുമളി ഭാഗത്ത് വരുമ്പോഴുള്ള തോട്ടങ്ങളിലേക്ക്, ഏലത്തോട്ടമാണ് കാണുന്നത്. ഏലത്തോട്ടം, കാപ്പിത്തോട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, ഇതൊക്കെ ഇവിടെ ധാരാളം ഉള്ളതാണ്. ഇതുകൂടാതെ തേക്കടിയിൽ ബോട്ടിംഗ് ഉണ്ട്, ആന സവാരി ഉണ്ട്. ഏലത്തോട്ടമാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാണാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉള്ളതാണ്. ധാരാളം ഏലത്തോട്ടങ്ങളുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ചു വന്നിരിക്കുന്നൊരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറും ഏലപ്പാറ കുമളി ഈ സ്ഥലങ്ങളെല്ലാം. ഇത് ഏലത്തോട്ടമാണ് കാണുന്നത്, ഏലമാണ് കാണുന്നത്. ഇതുകൂടാതെ ധാരാളം തേയിലത്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ നല്ല നല്ല വ്യൂസ് ഇവിടെ വന്നാൽ കാണാവുന്നതാണ്. കൂടാതെ ആന സവാരി, ബോട്ടിംഗ്, ഇതെല്ലാം കാണാവുന്നതാണ്. റോഡിൽ പോകുമ്പോൾ പലയിടത്തും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ധാരാളം ഏലത്തോട്ടങ്ങൾ കാണാം. തിരികെ നമുക്ക് നമ്മുടെ ടൂറിസ്റ്റ് ഹോമിലേക്ക് കയറാം. ഓരോ സംവിധാനങ്ങൾ കാണുന്നത്. ഇത് ഒരു 4 ഫാമിലി ഒന്നിച്ചു വരികയാണെങ്കിൽ അവർക്ക് 4 പേർക്ക് 4 ഫാമിലിക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നതാണ്. ഒരു ഫ്ലോർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് താമസ സൗകര്യമുണ്ട്. അവരുടെ ഡ്രൈവേഴ്സിനും താഴെ സൗകര്യമുള്ളതാണ്. റൂമിലെ സംവിധാനങ്ങളൊക്കെ കാണുക. എല്ലാം പ്രീമിയം ക്വാളിറ്റി ഐറ്റംസാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ടൂറിസ്റ്റിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമ് കയറാം. പത്ത് സെൻറ്റിൽ മൂന്ന് നിലകളിലായി 6500 സ്ക്വയർ ഫീറ്റാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. 24 അവേഴ്സ് ചൂടുവെള്ളം കിട്ടാനുള്ള സോളാർ സംവിധാനങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്.
എട്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ഡ്രൈവേഴ്സിനുള്ള സൗകര്യങ്ങളുണ്ട്, രണ്ട് കിച്ചൺ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 15 റൂംസ് ഉണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഈ തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഒന്ന് കാണാം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഏറ്റവും ഐഡിയലായുള്ള സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാറും കുമളി ഏലപ്പാറ എന്ന സ്ഥലങ്ങൾ. കാണുക, ആസ്വദിക്കുക. അത് ഹെവിയായിട്ട് തണുപ്പില്ല, എപ്പോഴും തണുപ്പായിരിക്കും. വളരെ നല്ല തണുപ്പായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. തണുപ്പുള്ള കാലാവസ്ഥയും ഒരു റൂമിലും എ സി അതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ, വീണ്ടും തിരിച്ച് നമ്മൾ ടൂറിസ്റ്റ് റൂമിലേക്ക് വന്ന് ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണിത്. ഫസ്റ്റ് ഫ്ലോറിൽ റൂംസ് ഒന്ന് കാണാം. അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണുക. ഈ ടൂറിസ്റ്റ് ഹോം 2.25 വർഷമായിട്ടുള്ളു. അതിൽ 1.25 വർഷം കൊറോണയിൽ പോയി, 1 വർഷം നന്നായിട്ട് നടന്നു. എങ്കിലും കൊറോണ കഴിഞ്ഞിട്ടും കൊറോണ പീരീഡ് ആണെങ്കിൽ തന്നെ ഇപ്പോഴും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട്. നല്ല ഐഡിയൽ സെൻറ്ററാണ്. സ്പൈസസിൻ്റെ കേന്ദ്രമാണ് കുമളി. ധാരാളം സ്പൈസസിൻ്റെ സ്റ്റോൾസ് ഇവിടെയുണ്ട്, അത് കാണിച്ചു തരാം. ഈ ടൂറിസ്റ്റ് ഹോം ഇതിൻ്റെ ഓണർ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വിളിക്കുക ജോൺ ബാബു 9447640009 അല്ലെങ്കിൽ 9947823384 വിളിക്കുകയോ വാട്സപ്പ് ചെയ്താലും മതിയാവുന്നതാണ്. ഇത് കുമളി ടൗൺ മസാല മാർക്കറ്റ് സ്പൈസസ് വെല്ല്. ഇത് തന്നെ നൈറ്റിലുള്ള സീനാണ്. ഇത് തന്നെ ഡെയിലും കാണിക്കാം. ദേ സ്പൈസസ് വെൽ മസാല മാർക്കറ്റ്, ഇതാണ് ഡെയിലി. വെളുപ്പിനുള്ളതാണിത്, വെട്ടം വെച്ച് വരുന്നേ ഉള്ളൂ. ഇത് ഈ കുമളി ടൗണിൻ്റെ ഭാഗങ്ങളാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ടൂറിസ്റ്റ് ഹോം ഉള്ളത്. ഇത് കേരള തമിഴ്നാട് ബോർഡറാണിത്. കുമളി ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് കേരള തമിഴ്നാട് ബോർഡർ. അത് കാണാം, ഇവിടെ നിന്ന് കാണാവുന്നതാണ്. രണ്ട് സൈഡിലും സ്പൈസസിൻ്റെ ധാരാളം ഷോപ്സ് ഉള്ളത്. തേനി കമ്പം ബോർഡാണ് ഈ കാണുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ആ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ. അപ്പുറത്തോട്ട് കിടന്ന തേനി കമ്പം. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയ മൂന്നാറുള്ള റൂട്ടുണ്ട്. തിരിച്ച് നമുക്ക് ടൂറിസ്റ്റ് ഹോമിലേക്ക് വരാം. ഇതാണ് ടൂറിസ്റ്റ് ഹോമിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ജോൺ ബാബു 9447640009 അല്ലെങ്കിൽ 9947823384. താങ്ക് യു.